നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന കെ എഫ് സി ചിക്കൻ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയാലോ? അതും അതിലേറെ ടേസ്റ്റ് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നല്ല അടിപൊളിയായിട്ട് ഫ്രൈഡ് ചിക്കൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫ്രൈഡ് ചിക്കൻ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മുളക് പൊടിയാണ്. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റാം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒറിഗാനോ, 1 ടേബിൾ സ്പൂൺ ഒറിഗാനോ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ബേക്കിംഗ് പൗഡറാണ് 1 ടീസ്പൂൺ. പിന്നെ ചിക്കൻ്റെ ക്യൂബ് 1 നമ്മൾ എടുത്തിട്ടുണ്ട്, അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇഞ്ചിയുടെ പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളിയുടെ പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ. ഇതിൻ്റെയൊക്കെ പൗഡർ കിട്ടും, അത് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം കേട്ടോ. അതാണ് ശരിക്കും പുറത്തുനിന്നൊക്കെ അവർ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 2 കപ്പ് പാലൂടെ ചേർത്ത് കൊടുക്കാം. തൈരിന് പകരം നിങ്ങൾക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ആണെങ്കിൽ നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ ബട്ടർ മിൽക്ക് ചേർക്കുന്നവർക്ക് അതും ചേർത്ത് കൊടുക്കാം. എല്ലാം നമ്മൾ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഈ മിക്സ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2.5 കിലോഗ്രാം ആണ് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് കഴുകിയ വലിയ പീസാക്കിയിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ കണ്ടിട്ടുണ്ടല്ലോ ആ രീതിയിലുള്ള ചിക്കൻ പീസ് എടുക്കുക. ഇതിൻ്റെ പകുതി അളവിലാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് പകുതിയാക്കി എടുക്കുക കേട്ടോ. പിന്നെ പൊടികളുടെ ആ ഒരു ഇതൊക്കെ നിങ്ങൾക്ക് രുചിക്കനുസരിച്ച് എരിവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. കുരുമുളക് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുരുമുളക് ചേർക്കാം. മുളക് പൊടിയാണ് ഇഷ്ടമല്ലെങ്കിൽ അത് ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിലേക്ക് 6 മണിക്കൂറോളം വെക്കണം കേട്ടോ. ഇങ്ങനെ 6 മണിക്കൂറോളം നിങ്ങൾ മിനിമം വെക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവർനൈറ്റ് വെക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. എന്നിട്ട് നമുക്കിത് രാവിലെ ഇനി ഇതിൻ്റെ ബാക്കി പരിപാടി നോക്കാം. അതിന് നമുക്ക് 4 കപ്പ് മൈദ എടുക്കാം. അതിലേക്ക് 1 കപ്പ് കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കസ്റ്റാർഡ് പൗഡർ ഉണ്ടല്ലോ, ഇതുപോലെ യെല്ലോ കളറിലുള്ള കസ്റ്റാർഡ് പൗഡർ തന്നെ എടുക്കാൻ നോക്കുക. അതൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കസ്റ്റാർഡ് പൗഡറും ശരിക്കും കോൺഫ്ലോറും ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലോറിൻ്റെ അളവ് പകുതിയാക്കിയിട്ട് കസ്റ്റാർഡ് പൗഡർ കൂടുതൽ എടുക്കുക കേട്ടോ. കാരണം ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇത് ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, 6 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചിക്കൻ എടുക്കാം. എന്നിട്ട് ഈ ചിക്കനിൽ ഈ വെള്ളത്തിൽ നിന്ന് നമ്മൾ ചിക്കൻ മാറ്റുക കേട്ടോ. ഇതിൽ നിന്ന് മാറ്റിയെടുത്തിട്ട് ഈ വെള്ളം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സാധാരണ എല്ലാവരും സെപ്പറേറ്റ് വേണ്ടും ഒരു വെറ്റ് മിക്സ് ഉണ്ടാക്കി എടുക്കാണ് ചെയ്യാറ്, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഈ രീതിയിൽ നിങ്ങൾ ചെയ്തെടുത്താൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, ടേസ്റ്റിന് യാതൊരു കമ്മിയും വരത്തുമില്ല, നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഉറപ്പായിട്ടും. അപ്പം നമ്മൾ ഈ ഒരു ബാലൻസ് വന്ന ഈ വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മൈദയുടെയും കോൺഫ്ലോറിൻ്റെ മിക്സിൽ നിന്ന് 1/2 കപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു വെറ്റ് മിക്സ് ഒരുപാട് ലൂസാവാനും പാടില്ല, എന്നാൽ ഭയങ്കര കട്ടിയാവാനും പാടില്ല. ആ ഒരു ലെവലിലേക്കാണ് നമുക്കിത് കിട്ടേണ്ടത്. അപ്പം നമ്മുടെ വെള്ളത്തിൻ്റെ അളവിനനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വ്യത്യാസം മൈദയിൽ ചേർക്കുന്നിടത്ത് ഉണ്ടാകും. അത് നിങ്ങൾ നോക്കിയിട്ട് അങ്ങ് ചെയ്താൽ മതി. അപ്പം ഞാൻ ഇതിൻ്റെ മിക്സിൻ്റെ ആ ഒരു പാകം കാണിച്ചു തരാം. കണ്ടല്ലോ ഇത് ഈ ഒരു തിക്നെസ്സാണ് ഇതിന് വേണ്ടത് കേട്ടോ. ഈ ഒരു മിക്സിൽ മുട്ടയും ചേർക്കാറുണ്ട് കേട്ടോ. അത് ചേർക്കുന്നവർക്ക് ചേർക്കാം, പക്ഷെ മിക്ക ആൾക്കാരും നമ്മളിത് റെസിപ്പി ചെയ്യുമ്പോൾ മുട്ട ഉണ്ടാകുമ്പോൾ പറയാറുണ്ട് മുട്ട ഇല്ലാതെ ചെയ്യാൻ പറ്റുമെന്ന്. അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഇപ്പോൾ ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ മൈദാ മിക്സിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ, 1/2 ടീസ്പൂണ്. ഒറിഗാനോ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി 1 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. അതുപോലെ 1/2 ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഇതിൻ്റെ എരിവിൻ്റെയൊക്കെ ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഉപ്പ് പ്രത്യേകിച്ച് വിടണം, നമ്മൾ ചിക്കനിൽ മാത്രമാണ് ഉപ്പിട്ടേക്കുന്നത്. ഇനി ഈ കോട്ടിങ്ങിനും കൂടെ ഉപ്പ് വേണം. പിന്നെ ചിക്കനിൽ എപ്പോഴും നമ്മൾ ഉപ്പിടുമ്പോൾ കുറച്ചൊന്ന് കയറ്റിയിടാൻ നോക്കുക, കാരണം അതിലേക്ക് പിടിച്ചു വരുമ്പോൾ കറക്റ്റ് പാകത്തിന് അത് വരുള്ളൂ. ഒരിക്കലും കൂടരുത്, ഒരുപാടായി പോവുകയും ചെയ്യരുത്. ഇനി നമുക്ക് ചിക്കൻ എടുത്തിട്ട് ഈ ഒരു വെറ്റ് മിക്സിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ആണ് കേട്ടോ ആ നമ്മുടെ കോട്ടിങ് ഇതിലേക്ക് വരിക. എന്നിട്ട് നമ്മൾ നമ്മുടെ ഈ ഒരു മൈദയുടെ മിക്സ് ഉണ്ടല്ലോ ഇതിൽ ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ മുക്കിയെടുത്ത ആ കൈ കൊണ്ട് തന്നെ ഈ മൈദ മിക്സിയിലേക്ക്
നമ്മൾ കൈ വെക്കരുത് കേട്ടോ. അതാകുമ്പോൾ നമ്മുടെ ഈ ഒരു മൈദ ഭയങ്കരമായിട്ട് കട്ട കുത്തും, പിന്നെ ആകെ കൊളാകേ ഉള്ളൂ. ഇനി നമ്മൾ ഇത് എടുത്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ ചിക്കൻ കൈ വെച്ചിട്ട് നല്ല പോലെ ഇങ്ങനെ അമർത്തി കൊടുക്കുക കേട്ടോ. അതെന്തിനാ വെച്ചാൽ ആ നമ്മൾ KFC എന്നൊക്കെ കിട്ടുന്ന ആ ലെവലിൽ അതിൻ്റെ ചിക്കൻ്റെ കോട്ടിങ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ ശരിക്കും ഇത് ഒന്നുകൂടെ കാണിച്ചുതരാം ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ആദ്യം നമ്മൾ ഇതുപോലെ വെറ്റ് മിക്സിൽ ഒന്ന് മുക്കി എടുത്തതിന് ശേഷം ഓവറുള്ള ആ ഒരു വെള്ളം അത് അതിൽ തന്നെ തട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ മൈദ മിക്സിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ നമ്മൾ ആ ചിക്കൻ കൈ വെച്ചിട്ട് നല്ല പോലെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം ഇതിലേക്ക് കോട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നാലാണ് നമുക്ക് ആ ലെവലിൽ തന്നെ നമ്മുടെ ഈ ചിക്കൻ കിട്ടുകയുള്ളൂ. അപ്പം ഞാനിതെല്ലാം ഇതുപോലെ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ അതുപോലെ റൈസ് ബ്രാൻ ഓയിലോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഈ ഓയിലുകളൊക്കെ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. നമ്മൾ വീട്ടിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർക്ക് അത് ഉപയോഗിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല കേട്ടോ. ചിക്കൻ നമ്മൾ ഇടുന്ന സമയത്ത് നല്ല ചൂടുണ്ടായിരിക്കണം എണ്ണയ്ക്ക്. പിന്നെ നമുക്ക് അത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഒരിക്കലും നിങ്ങളിത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിക്കാനായിട്ട് നോക്കരുത്. അങ്ങനെ ആകുമ്പോൾ നമ്മളുടെ പുറം ഭാഗം മാത്രമേ നമുക്ക് വെന്ത് കിട്ടുള്ളൂ, അകംഭാഗം വെന്ത് കിട്ടൂല. അപ്പം നമ്മൾ ഇത് ഇട്ടതിന് ശേഷം ഏകദേശം നിങ്ങൾക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ 8 മിനിറ്റോളം ഇങ്ങനെ വെക്കാം. 8 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ടിട്ട് അത് അതേ സമയം തന്നെ മറ്റേ ഭാഗത്തിനും കൊടുക്കാം. 8 മുതൽ 9 മിനിറ്റ് വരെയൊക്കെ നമ്മുടെ തീയുടെ അനുസരിച്ച് നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം കേട്ടോ. നമുക്ക് നോക്കാം, ഈ കുത്തി നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ചിക്കൻ ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇടുക, പിന്നെ നമുക്കത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. കാരണം ഇത് വലിയ പീസായിരിക്കും, അപ്പോൾ അത് വെന്ത് കിട്ടാൻ അത്രയും ടൈം എടുക്കും കേട്ടോ. അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് തന്നെ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്ത് കോരുന്ന സമയത്തും നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കോരുക. അത് ഞാൻ മിക്ക വീഡിയോയിലും പറയുന്നതാണ്. നമ്മൾ അതുപോലെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കോരുവാണെങ്കിൽ എണ്ണ കുടിക്കുന്നത് അങ്ങോട്ട് കുറഞ്ഞ് കിട്ടും. പിന്നെ നമ്മളിത് ടിഷ്യൂ പേപ്പറിലും കൂടെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പം നിങ്ങളും ഇതുപോലെ തന്നെ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കി നോക്കുക. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതേ കോട്ടിങ്ങോടുകൂടി തന്നെ അതേ ടേസ്റ്റ് തന്നെ, ഒരു പക്ഷേ അതിലേറെ ടേസ്റ്റിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും, അത്രയും ടേസ്റ്റുള്ള ഒരു ഫ്രൈഡ് ചിക്കൻ എണ്ണയാണ് നമ്മൾ ഉണ്ടാക്കി എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.